വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. സ്വന്തം സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും ഇത് തന്നെയാണ് മാതൃകാപരമായ രീതി. വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വളരെ ഈസിയായ ഒരു സംഗതിയാണെന്ന്. എന്നാൽ എല്ലാവരും കരുതുന്നത് പോലെ ഇത് അത്ര ഈസിയായ കാര്യങ്ങളല്ല. അതുകൊണ്ട് അവർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കൃത്യ ടൈമിൽ വീട്ടു ജോലിയെല്ലാം തീർത്തു വെച്ച് നമ്മൾ ജോലിക്ക് പോകുന്നു. പിന്നീട് അവിടെയുള്ള കാര്യങ്ങളുമായി നമ്മൾ എൻഗേജ്ഡായി പോകുന്നു. പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ വീട്ടുകാര്യങ്ങൾ നമ്മെ ബാധിക്കാറില്ലായിരുന്നു. എന്നാൽ വർക്ക് ഫ്രം ഹോം ആയതിനാൽ നമ്മുടെ ജോലിക്ക് ഒരു കൃത്യനിഷ്ഠത ഇല്ലാതായിരിക്കുന്നു. വീട്ടു ജോലിയും ഓഫീസ് വർക്കും ആകെ കുഴഞ്ഞു മറിഞ്ഞ് നമ്മൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്നു. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് വർക്ക് ഫ്രം ഹോം കൊണ്ട് ശാരീരികമായും മാനസികമായും ഉള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളത്. സ്വന്തം ശരീരവും മനസ്സും മറന്നുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ഫുൾ ടൈം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് സ്ത്രീകൾ എത്തിയിട്ടുള്ളത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ പതിവ് ഭക്ഷണ രീതിയെയും തളം തെറ്റിച്ചിട്ടുണ്ട്. ഭക്ഷണം നിരന്തരം കഴിക്കാൻ അവസരം ഉണ്ടാകുന്നതും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തതും മൂലം കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഈ സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കാനും അതുവഴി അമിതഭാരം ഉണ്ടാകാനും കാരണമാകും. രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ നിന്നും കംപ്ലീറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന പലർക്കും കുടവയർ വന്നിട്ടുമുണ്ട്. വണ്ണം കൂടുതലാണ് എന്നുള്ളത് ശാരീരികമായും മാനസികമായും ഉള്ള ഉന്മേഷത്തെയും തകർക്കും. അമിത വണ്ണം കൊണ്ടുണ്ടാകുന്ന കാൽമുട്ട് വേദന, നടുവേദന, തേയ്മാന രോഗങ്ങൾ, പ്രമേഹം, കൊളസ്ട്രോൾ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. കുടുംബം ഒപ്പമുണ്ടെങ്കിലും അവരുമായി സമയം ചെലവഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നേരിടുന്നവരുമുണ്ട്. ജോലിയിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെയും കുടുംബജീവിതത്തെ തന്നെയും ബാധിച്ചു എന്ന് വരാം. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ജോലിയും വീട്ടുകാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നമ്മൾ ആകെ അസ്വസ്ഥരാകുന്നു. ഇത് ചിലപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങളിലേക്കും നയിക്കും. കൂടാതെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇന്റർഫിയറൻസും ഉണ്ടാവും. ഇതും നമ്മുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ അല്പം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെ എല്ലാം മറികടന്ന് നമുക്ക് വർക്ക് ഫ്രം ഹോം വളരെ ആനന്ദകരവും ആരോഗ്യകരവും ആക്കി മാറ്റാം. ജോലി സമയം പ്ലാൻ ചെയ്ത് എല്ലാ ദിവസവും കൃത്യമായി പാലിക്കുക. ഇത്ര സമയം ഓഫീസ് വർക്കിന്, ഇത്ര സമയം വീട്ടുജോലിക്ക് എന്ന് ഓരോരുത്തരും അവരവരുടെ സൗകര്യപ്രദം അനുസരിച്ച് ആദ്യമേ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. വീട്ടിലെ ഒരു റൂം ഓഫീസ് പോലെ സെറ്റ് ചെയ്യുക. സൗകര്യപ്രദമായ രീതിയിൽ കസേരയും മേശയും ഇട്ട് ലാപ്ടോപ്പ് വെച്ച് അവിടെ ഇരുന്ന് മാത്രം ജോലി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഇരിപ്പിന്റെ രീതി ശ്രദ്ധിക്കണം. ശരിയായ രീതിയിലല്ല ഇരിക്കുന്നതേ എങ്കിൽ നടുവേദന വരാനും കഴുത്തുവേദന വരാനും ഇടയാക്കും. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നതിനും ഇടയാക്കും. ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗം വളരെ കൂടുതലാണ്. ഇവ ഉപയോഗിക്കുമ്പോൾ ഇവയുടെ സ്ക്രീൻ നമ്മുടെ കണ്ണുകൾക്ക് നേരെ വരാൻ ശ്രദ്ധിക്കുക. ഒന്നിച്ച് മണിക്കൂറുകളോളം ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണിക്കൂറിൽ ഒരു തവണയെങ്കിലും എഴുന്നേറ്റ് അല്പനേരം നടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിരന്തരം ഇരിക്കുന്നതിന്റെ മടുപ്പ് ഒഴിവാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ നട്ടലിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് സോഫ, ബെഡ് മുതലായവയിലേക്ക് ലാപ്ടോപ്പുമായി പോവുക എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സമയം ദീർഘിപ്പിക്കാൻ കാരണമായി തീരും. അതുപോലെ നമ്മുടെ ഇരിപ്പിന്റെ രീതി ശരിയല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നടുവേദന പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടുജോലികൾ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്ത് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ആ സന്തോഷം നമ്മുടെ ജോലിയിലും ഉണ്ടാകും. വീട്ടിലുള്ളവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുക. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇഷ്ടമുള്ള വിനോദത്തിൽ ഏർപ്പെടുക. ദിവസവും കുട്ടികളോട് സംസാരിക്കാനും അവരോട് കളിക്കാനും സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന കുക്കിംഗ്, ഗാർഡനിങ്, ഡാൻസിങ്, ഡ്രോയിങ് തുടങ്ങിയ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക. ജോലി ചെയ്യുന്നത് വീട്ടിലിരുന്നാണെങ്കിലും ദിവസവും രാവിലെ സാധാരണ നാം ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ ചെയ്താൽ കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കും. ജോലി വീട്ടിൽ നിന്നാണെങ്കിലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശാരീരികമായും മാനസികമായും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്കിടെ സ്നാക്സ് കഴിക്കുക, ചായ, കോഫി മുതലായ കുടിക്കുക എന്നിവ അത്ര നല്ലതല്ല. പലരും ഉറക്കിന്റെ സമയം മാറി മറിഞ്ഞതിനെ കുറിച്ച് പരാതി പറയാറുണ്ട്. കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് ഉണരാനും ശീലിച്ചേ പറ്റൂ. അമിതമായ ഉറക്കവും ഉറക്കക്കുറവും നമ്മുടെ വണ്ണം കൂടുന്നതിനും കുടവയർ കൂടുന്നതിനും കാരണമാകും. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്ന ഫാസ്റ്റിംഗ്,
നമ്മുടെ വണ്ണം കുറയാനും കുടവയർ കുറയാനും നല്ലതാണ്. ഫുൾ ടൈം വീട്ടിൽ തന്നെയാവുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ സഹപ്രവർത്തകരെയോ കാണുകയോ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നില്ല. ഇത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ അവരുമായി ഓൺലൈനായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. വർക്ക് ഫ്രം ഹോം കാലത്ത് അരമണിക്കൂറെങ്കിലും ലഘുവായ വ്യായാമ മുറകൾ ചെയ്യുന്നത് ശാരീരികമായ പ്രശ്നങ്ങളെ അകറ്റാനും ജീവിതശൈലി രോഗങ്ങളെ മാറ്റിനിർത്താനും സഹായിക്കും. മാനസികാരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആയതിനാൽ ദിവസവും അരമണിക്കൂറെങ്കിലും യോഗയും മെഡിറ്റേഷനും ശീലമാക്കുക. ഈ ലോക്ഡൌൺ സമയത്ത് സ്ത്രീകളിലാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. PCOD, തൈറോയിഡ് കംപ്ലയിൻസ് എന്നിവ ഉള്ളവർക്ക് അമിതവണ്ണവും കുടവയറും ഉണ്ടാകും. ഇത്തരം ആളുകൾക്ക് ഈ ലോക്ഡൌൺ സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവാനിടയുണ്ട്. അമിതമായ മാനസിക സമ്മർദ്ദവും സ്ത്രീകളിൽ കുടവയറുണ്ടാക്കും. പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങി ക്യാൻസറിന് വരെ കാരണമാകുന്ന ഒന്നാണ് ഈ കുടവയർ. അതിനാൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറ്റുകയും വെയിറ്റ് കുറയാനും കുടവയർ കുറയാനുമുള്ള എക്സസൈസ് കൃത്യമായി ശീലിക്കുകയും ചെയ്യുക. അമിതവണ്ണവും കുടവയറും ഉള്ളവർ ഭക്ഷണത്തിൽ അരിയാഹാരം കുറക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൃത്യമായും കഴിക്കണം. വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് എന്നിവ ഉപയോഗിക്കാം. അനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ മീന്, മുട്ട, ഇറച്ചി എന്നിവയും കഴിക്കാം. രോഗപ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സുഖകരമായ ഉറക്കമാണ് ഇതിൽ ആദ്യത്തേത്. ഭക്ഷണത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുക. ടെൻഷൻ പരമാവധി കുറയ്ക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ചില വിറ്റാമിൻസ് ഉണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ B6, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ എന്നിവ. അതിനാൽ ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ദിവസവും 40 മിനിറ്റെങ്കിൽ വ്യായാമം ചെയ്യുക. യോഗയും മെഡിറ്റേഷനും ചെയ്യുക. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത്. ഇങ്ങനെ ശുചിത്വം പാലിച്ചും പോഷകമൂല്യമുള്ള ആഹാരം കഴിച്ചും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ചും നമുക്ക് മുന്നോട്ട് പോവാം. നന്ദി, നമസ്കാരം.